നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പി എസ് സി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സാക്കീർ ആണ് ഈ ആഴ്ചയിലെ അതിഥി. സ്വാഗതം സാർ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ വിഷയങ്ങളിൽ തുടങ്ങാം. ഈ വിഷയം ഉണ്ടായതിനു ശേഷം പി എസ് സിയുടെ വിശ്വാസ്യത തകർന്നുവെന്ന തലത്തിൽ പ്രതിപക്ഷം അടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പി എസ് സിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജന മധ്യത്തിൽ പി എസ് സിയുടെ വിശ്വാസ്യതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം തട്ടിയിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടോ? പി എസ് സിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ല. പക്ഷേ കോട്ടം തട്ടുന്ന രൂപത്തിൽ പ്രചരണങ്ങളുണ്ടായിട്ടുണ്ട്. രണ്ട് തട്ടിൽ കാണണം. കാരണം ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പരീക്ഷയുടെ പി എസ് സിയുടെ പരീക്ഷയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളും അവിടെ ഉണ്ടാകുന്ന സംഘടനകളൊക്കെ തന്നെ അതിൽ നിന്ന് വളരെ വിദൂരമാണ് പി എസ് സിയുടെ സംവിധാനങ്ങൾ. ഈ പി എസ് സിയുടെ പരീക്ഷയുടെ കാലഘട്ടവും പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടാവുന്ന സംഭവങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല പി എസ് സി. അത് ബന്ധപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്ന ഈ വിശ്വാസ്യത തകരുന്നു എന്നതിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ജനങ്ങൾക്കുള്ള വിശ്വാസം അതേപടി തുടരുന്നു. കാരണം എല്ലാവർക്കും അറിയാം ഇത് പി എസ് സി ഇതിൽ ഭാഗവാക്കാവുന്നില്ല. പി എസ് സിയുടെ സിസ്റ്റം വളരെ ടൈറ്റ് ആൻഡ് ക്ലിയറാണ്. ഒരാൾക്കും ഒരു തെറ്റ് ചെയ്യാനോ തെറ്റിൻ്റെ മാർഗത്തിലൂടെ കടന്നു വരാനോ കഴിയില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിനുമായി ബന്ധപ്പെട്ട ആദ്യം പി എസ് സിയിൽ വന്ന വിഷയമെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു ക്രിമിനൽ കേസിലുൾപ്പെട്ട രണ്ടോ മൂന്നോ പേർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ നേതാക്കന്മാരും അവർ അവരുടെ ആവശ്യാനുസരണം പി എസ് സിയുടെ സെൻറ്റർ മാറ്റിക്കൊടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ സെൻറ്റർ തരപ്പെടുത്തി കിട്ടിയെന്നും അങ്ങനെ സ്വന്തം കോളേജിലും സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന സ്വന്തം കോളേജിൽ തന്നെ ഒരു സെൻറ്റർ കിട്ടിയത് വഴി പി എസ് സിയുടെ പരീക്ഷയിൽ വലിയ മാർക്ക് ലഭിക്കാൻ സാധിക്കുന്നു എന്നതാണ് ആദ്യം ഉണ്ടായ ഒരു ചിത്രം. അത് വെച്ച് നോക്കുമ്പോൾ ഒരു സംശയത്തിൻ്റെ ഒരു നീളിലൂടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിലോ സംശയത്തിൻ്റെ നീളിലില്ല. അപ്പോൾ ഈ വിഷയം പി എസ് സി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ 2017 2018 ജൂലൈയിൽ നടന്ന ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ 6 ബറ്റാലിയനിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് ലെവലിൽ നടന്ന വലിയ പരീക്ഷ. ഈ പരീക്ഷയിലേക്ക് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏത് +2 പാസ്സായുള്ള ആൾക്കും അപേക്ഷിക്കാം. അത് തിരുവനന്തപുരത്ത് തന്നെ ആവാം, കൊല്ലം സ്വദേശിയാവാം, മലപ്പുറത്തുകാരനാവാം, തൃശ്ശൂരൊക്കെ ആവാം. ഇത്തരത്തിൽ അപേക്ഷിക്കുമ്പോൾ അവർക്ക് അവരവരുടെ ജില്ലകളിൽ. അപ്പോൾ അവിടെ അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് അപ്ലിക്കേഷനിൽ തന്നെ ഒരു ഏത് ജില്ലയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരു ഓപ്ഷനുണ്ട്. ഇത് പുതിയ സംവിധാനമല്ല. ഈയിടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഏർപ്പെടുത്തിയ സംവിധാനമല്ല. 2015 നടന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ കേസുകളിലും എല്ലാ പരീക്ഷകളിലും ഇങ്ങനെ സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അപേക്ഷയിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ പി എസ് സിയുടെ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ അതെന്തു വരും, ജില്ലകളിലെ കണക്ക് തിരിച്ചു വരും. ഇതിൽ ഏത് ജില്ല വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. സ്വന്തം ജില്ല വേണമെന്നില്ല. ഇല്ല, അപ്പോൾ അങ്ങനെ ജില്ലകളെ കണക്ക് വരുന്നു. ആ ജില്ലകളെ കണക്കിലേക്ക് നോക്കി ഇവർക്ക് സെൻറ്റർ കിട്ടും. അപ്പോൾ തിരുവനന്തപുരം ജില്ല ഓപ്റ്റ് ചെയ്തൊരു വ്യക്തി തന്നെ ഒരു പക്ഷേ നിർഭാഗ്യം കൊണ്ട് പി എസ് സിയുടെ നിർഭാഗ്യം കൊണ്ട് ഒരു പക്ഷേ ഈ 3 പേർക്കും യൂണിവേഴ്സിറ്റി കോളേജിലാണ് സെൻറ്റർ കിട്ടിയെങ്കിൽ ഈ ചിത്രം വളരെ അപകടകരമായിരുന്നു. ആരോപണം കുറച്ചുകൂടെ ശക്തമായിരുന്നു. ഇതിൽ ഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സെൻറ്റർ കിട്ടിയിട്ടില്ല. അവരെ ഓപ്ഷൻ തിരുവനന്തപുരത്താണ്. ഇതൊന്നും പി എസ് സി അനുവദിച്ചു കൊടുത്തതല്ല, സ്വന്തം അപേക്ഷയിൽ തന്നെ കാണിച്ച് സെൻറ്റർ അവർ കിട്ടിയിരിക്കുക. ഒരു
മൂന്ന് സ്കൂളുകളിലായിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുമിച്ച് ഒരേ സമയത്ത് മൂന്ന് പേരും പരീക്ഷയ്ക്ക് അടുത്തടുത്ത ഹോൾ ടിക്കറ്റ് നമ്പറായിരുന്നെങ്കിൽ രണ്ടാമത്തെ സംശയം വരും. ആദ്യത്തേത് സ്വന്തം കോളേജിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു സംശയം, രണ്ടാമത് മൂന്ന് പേർക്കും ഒരു സെൻറ്റർ കിട്ടിയിരുന്ന സംശയം വരും. അവിടെയും ഇല്ല, രണ്ട് മൂന്ന് പേരും വ്യത്യസ്ത സെൻറ്ററുകളിലാണ് പരീക്ഷ എഴുതി. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു ക്രമക്കേട് ചെയ്യാനോ ഒരുമിച്ചുള്ളൊരു മുന്നേറ്റത്തിനോ ഈ മൂന്ന് പ്രതികൾക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരിടം പി എസ് സി ഒരുക്കി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഇപ്പം ശിവരഞ്ജിത്ത് ഒന്നാം റാങ്കും പട്ടികയിൽ ഈ നസീം എന്ന് പറയുന്ന ആൾ 28th റാങ്കും ഒക്കെയാണ്. ഇത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകുകയൊക്കെ ചെയ്ത ഒരാൾ ഈ പട്ടികയിൽ വരുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള അതായത് നമ്മൾ പി എസ് സിയുടെ ഏകദേശം ഒരു ആവറേജ് ഒരു വർഷത്തിൽ 1 crore+ അപേക്ഷകരെ നമ്മൾ കൈകാര്യം ചെയ്യണം. ആവറേജ് ഒരു 75 lakhs to 1 lakh 38,000 വരെയുള്ള ആൾക്കാരെ പരീക്ഷയാണ് നമ്മൾ ഒരു വർഷം നടത്തുന്നത്. ഇത്തരം ബാഹുല്യമായ ഒരു സംവിധാനത്തിൽ നമ്മളൊരു ഒരു ഒരു ഇൻഡിവിജ്വലായ ഒരു കമ്പനിയിലേക്ക് ഒരു പ്രൊഫൈലായിട്ട് വരുന്നത് പോലെ അയാൾ ഇൻ്റർവ്യൂ നടത്തി അയാൾ എടുക്കുമ്പോൾ അയാളോട് ചോദിച്ചറിയുന്നത് പോലെ ഒരു സംവിധാനം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോ സ്റ്റാഫ് സെലക്ഷൻ ബോർഡിനോ കേരള പി എസ് സിക്കോ ഇല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അയാളെ ഒരു ക്രെഡൻഷ്യൽ അയാളെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് പരിശോധിച്ചുകൊണ്ട് നമുക്ക് അയാളെ അപേക്ഷ നിരസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം. അതിന് സംവിധാനമില്ല ഈ പറഞ്ഞ റാങ്ക് പട്ടികയിലേക്ക്. അല്ല, അപ്പോൾ അപേക്ഷയിൽ കൊടുക്കുമ്പോൾ അപേക്ഷ കൊടുക്കുന്നു നമ്മളെ ഓൺലൈൻ വഴി, ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കുകയും ഇവരെല്ലാവരും തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം. പരീക്ഷ ഹാളിൽ ഹോൾ ടിക്കറ്റുമായി വന്ന് പരീക്ഷ എഴുതി കിട്ടാവുന്നത്ര മാർക്ക് കിട്ടാം. അത് ജയിലിൽ നിന്ന് വന്ന് പരീക്ഷ എഴുതുന്നവരുണ്ടാവും, അല്ലാതെ പരീക്ഷ എഴുതുന്നവരുണ്ടാവും, ചിലപ്പോൾ തെറ്റായി ക്വാളിഫിക്കേഷൻ മറച്ചു വെച്ച് പരീക്ഷ എഴുതുന്നവരുണ്ടാവും. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പരീക്ഷ എഴുതിക്കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഈ പരീക്ഷയിൽ കിട്ടുന്ന സ്കോറാണ് നമ്മൾ റാങ്കിങ്. ഈ റാങ്കിങ് നടത്തുമ്പോഴും നമ്മൾ വെരിഫിക്കേഷൻ മറ്റൊക്കെ കഴിഞ്ഞ് വയ്ക്കുമ്പോഴും ഒരു കണ്ടീഷനുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാം അവസാനിക്കുന്നില്ല. ഇതാണ് നമ്മൾ ആൾക്കാരെ സംശയം. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നിയമനത്തിലേക്ക് പോവുകയായിരുന്നില്ല. അല്ലല്ല, പറഞ്ഞുതരാം. അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നു, റാങ്ക് ലിസ്റ്റ് വന്നാൽ അഡ്വൈസ് മെമ്മോ നമ്മൾ കൊടുക്കുകയാണ്. അതൊരു ഉപദേശം മാത്രമാണ്. അഡ്വൈസ് മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റിങ് അതോറിറ്റി എന്ത് ചെയ്യണം, വിജിലൻസ് വഴി ഇയാൾ എല്ലാ സംഗതികളും പരിശോധിക്കും, മെഡിക്കൽ ഫിറ്റ്നസ് നോക്കണം. ഇതെല്ലാം അപ്പോയിൻറ്റിങ് അതോറിറ്റിയുടെ ക്ലിയർ ഡ്യൂട്ടിയാണ്. എത്ര കേസുകൾ പ്രതിയാണ്, എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ട് നോക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് നമുക്കൊരു കത്ത് തരും, ഞങ്ങൾ ആ ഭാഗം പരിശോധിച്ചു. ഈ ഭാഗം പി എസ് സി പരിശോധിക്കാതെ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് വിട്ടുകൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് ഏത് മാർഗം ഉപയോഗിച്ചു അന്വേഷിക്കാം. ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, പി എസ് സിയുടെ ഇയാളെ അഡ്വൈസ് നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇറ്റ്സ് ഓൺലി എ പ്രൊവിഷണൽ. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്നത് കൊണ്ട് അയാളൊരു ക്ലീൻ സ്ലേറ്റുകാരാണെന്നോ ഇനി അയാൾക്ക് അപ്പോയിൻമെൻറ്റ് തടയാൻ കഴിയില്ല എന്നുള്ള റൂളില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റൂൾ ഇങ്ങനെ വയ്ക്കാൻ കാരണം. അപ്പോൾ സ്വാഭാവികമായും ഒരാൾ ഈ ഒരു ആൻഡിസറിന് മുൻപേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തല്ലോ. ഈ വിഷയം അപ്പോയിൻമെൻറ്റിന് ശേഷം വന്നതായിരിക്കും. അപ്പോൾ പി എസ് സി കുറ്റപ്പെടുത്തുമോ? ഇല്ലല്ലോ. റാങ്ക് ലിസ്റ്റിൻ്റെ ശേഷം, അതിന് ശേഷമാണെങ്കിൽ ഈ പട്ടികയിൽ അവരുണ്ടാവില്ല. ശേഷമാണെങ്കിൽ ഗവൺമെൻറ്റിനോട് നമ്മൾ റിപ്പോർട്ട് വാങ്ങും. ഇപ്പോൾ ഒരു ഭയങ്കര ഭീകരമായ അല്ല, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന ഘട്ടത്തിലും ഈ ഇൻസിഡന്റ് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വിചാരിക്കുക. അപ്പോഴും ഇവർ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ നോൺ കേസും ഉണ്ട്, വെൽ നോൺ കേസസും ഉണ്ട്, നോട്ട് നോൺ കേസസും ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു മറ്റേ ഒരു കണ്ണൂരോ കാസർഗോഡോ ഏതെങ്കിലും വില്ലേജിൽ അയാളൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റിൻ്റെ മുകളിലോ ഒരു പോലീസ് കേസിൻ്റെ മുകളിലുണ്ടെങ്കിൽ
നമുക്കത് എൻക്വയറികൾ സംവിധാനമില്ല. കാരണം അത് കാരണം വെച്ചാൽ ഏകദേശം 10,000 പേരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ രണ്ട് എൻക്വയറി വേണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ വിഷയം അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കേരളത്തിനകത്ത് ഇത്തരത്തിൽ റൂള് പ്രവർത്തിച്ചുകൊണ്ട് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആർക്കും തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ചരിത്രമില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോയിൻമെൻ്റ് പ്രൊസീജിയറിലേക്കുള്ള നടപടിക്രമങ്ങളിലെ ഒരു ഭാഗമാണ് ക്രിമിനൽ കേസ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിമിനൽ കേസിൽ പെട്ടു എന്നുള്ളതുകൊണ്ടൊരു ഭീകരത, ഇയാൾ നമ്മളെ ഭരിക്കാൻ വരുന്നു, ക്രിമിനൽ കേസിൽ പെട്ട വ്യക്തി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടതുകൊണ്ട് നിർബന്ധപൂർവ്വം ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറായി നമ്മളെ മുന്നിൽ വരുമെന്നും നമ്മളെ ഭരിക്കുമെന്നൊരു ഒരു പേടി വേണ്ടല്ലോ. രണ്ട് ടൈപ്പ് പ്രൊസീജിയറാണ്, ഒന്ന് റാങ്കിങ്ങും ഒന്ന് അപ്പോയിൻമെൻറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടിയുണ്ടല്ലോ, ഈ വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്നുമൊക്കെയും ഈ ഓക്കെ ഡോക്യുമെൻ്റ് വ്യാജ ഡോക്യുമെൻ്റ്സ് അല്ലെങ്കിൽ ഈ പരീക്ഷാ പേപ്പർ സീലുകൾ, അപ്പം നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ശരിയാണോ യഥാർത്ഥമാണോ എന്ന് പരിശോധന നടത്തിയിട്ടുണ്ടോ? പബ്ലിക് സർവീസ് കമ്മീഷന് ഒരു അപേക്ഷകൻ കൊടുക്കേണ്ട രേഖകളെ സംബന്ധിച്ച് സ്പോർട്സ് സർട്ടിഫിക്കറ്റാണ് ഈ ഇഷ്യൂ. അതുതന്നെ, സ്പോർട്സ് സർട്ടിഫിക്കറ്റിൽ ആ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണോ എന്നത് പ്രൈമ ഫേസി നമ്മൾ കാണണം. അതിനകത്ത് യൂണിവേഴ്സിറ്റിയുടെ സീലുണ്ടോ നോക്കണം. ആ സർട്ടിഫിക്കറ്റിൻ്റെ പിന്നാമ്പുറത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഒപ്പവും സീലുണ്ടോ നോക്കണം. പിന്നെയും ഒരു വഴിയുണ്ട്, ഈ സാധനം വീണ്ടും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി കൗണ്ടർ സീൽ ചെയ്യേണ്ടതെന്ന് നോക്കണം. ഈ മൂന്നോ നാലോ പരിശോധനകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോഴത്തെ നിലയിൽ ഹാജരാക്കപ്പെടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഇത്രയും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റോ എന്നാണ് നമുക്ക് നോക്കേണ്ടതുള്ളൂ. ആ സ്ഥാനത്ത് ഭാവിയിലാണെങ്കിലോ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. എങ്ങനെ? ഡിജിറ്റൽ ഡോക്യുമെൻ്റ് വരുന്നൊരു കാലഘട്ടങ്ങളിലാണെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികൾ കൊണ്ടുവരുന്ന രേഖ പരിശോധിക്കാതെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ സൈറ്റിൽ കയറി നോക്കാൻ പറ്റും. അങ്ങനെ ഡിജിറ്റൈസേഷൻ അല്ലെങ്കിൽ ഡിജി ലോക്കർ സംവിധാനം വരുന്നത് വരെ നമ്മൾ ഹാജരാക്കിയ രേഖകൾ ഇങ്ങനെ നോക്കണം, പരിശോധിക്കണം. അപ്പോൾ പി എസ് സിയുടെ മുന്നിൽ പരിശോധന എന്ന് പറഞ്ഞാൽ ഈ പാരാമീറ്റേഴ്സാണ്. പി എസ് സി ഉദ്യോഗാർത്ഥി ഹാജരാക്കിയ രേഖ പരിശോധിക്കുമ്പോൾ അന്ന് സീല് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. നമുക്കിപ്പോൾ ഇന്നെ ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്നിവിടെ നമുക്ക് ഇരുന്നിട്ട് ആലോചിക്കണം അടുത്ത കൊല്ലം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പി എസ് സിയുടെ സിസ്റ്റത്തിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, എസ് എൽ സി ബുക്ക്, ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, ഇത്തരം സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാകുമ്പോൾ അത് പഞ്ചായത്തിൻ്റെ സീല് കട്ടെടുത്തുകൊണ്ട് അയാൾ ചെയ്തതാണ് എന്ന് ധരിക്കുകയും എസ് എൽ സി ബുക്ക് ഫോർജറാണെന്ന് ധരിക്കുകയും ഇതെല്ലാം ഫോർജറി എന്ന് പറഞ്ഞാൽ ഈ ലക്ഷോപലക്ഷം വരുന്ന രേഖകൾ പരിശോധിക്കാനോ പി എസ് സിക്ക് റാങ്ക് ലിസ്റ്റും എൽ ഐ സിനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന് തോന്നിക്കുന്ന രേഖകളെ നമ്മളിപ്പോൾ കോളേജ് അഡ്മിഷന് പോകുന്നു. കോളേജ് അഡ്മിഷന് പോകുമ്പോൾ നമ്മൾ താങ്കളോ ഞാനോ ഒരു പ്രീ ഡിഗ്രിയുടെയോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടുവിന് അഡ്മിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അഡ്മിഷൻ നിങ്ങൾക്ക് 10 ആൾക്കാർക്ക് തരില്ല, കാരണം ഇത് നിങ്ങൾക്ക് സീലുപണി ഉണ്ടാക്കാമെന്നുള്ള മാറ്റി നിർത്താറില്ലല്ലോ. ഇത് നമ്മൾ ഗവൺമെൻറ് സംവിധാനത്തിന് സാധ്യമല്ല. അത് സാധ്യമാകണമെങ്കിൽ എന്തു വേണം? ഡിജി ലോക്കർ സംവിധാനം വരണം. ഇഷ്യൂ ചെയ്ത അതോറിറ്റിയും വെരിഫൈം അതോറിറ്റിയും തമ്മിൽ ഒരു സിംഗിൾ വിൻഡോയിൽ ഒരു ബന്ധമുണ്ടെങ്കിലാണ് ആ സംവിധാനം വിജയിക്കും, അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ നോക്കിയേ പറ്റും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചത് ശരിയാണ്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടല്ല തർക്കം. തർക്കം എന്ന് പറഞ്ഞാൽ ഇയാളെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ആൻറ്റിസിഡൻസ് ആണ്. ഇപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവർ ക്രിമിനൽ കേസിൽ പെടുന്നു, അവർ സസീല് കണ്ടെത്തുന്നു, യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ കണ്ടെത്തുന്നു. പി എസ് സിയുടെ പേപ്പർ അല്ല അത്. പി എസ് സിയുടെ പേപ്പർ ഒരു വീട്ടിൽ പോകുന്ന സംവിധാനം ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. പി എസ് സിയുടെ പേപ്പറൊന്നും പോകാൻ സംവിധാനമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ രേഖകൾ കണ്ടെടുത്തതുമായി ഇത് നമുക്ക് യാതൊരു ബന്ധവുമില്ല. രേഖകൾ കണ്ടെടുത്തതിന് ശേഷമാണ് പരിശോധന എങ്കിൽ
ഞങ്ങൾക്കൊരു പ്രയർ നോട്ടീസ് കിട്ടും അല്ലേ. ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് അത് അതേപടി നടന്നു പോകുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും പിന്നീട് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, അത് തടയാനും നീക്കം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത്? അന്വേഷണത്തിൻ്റെ പരിധി എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷ ബോധിപ്പിച്ച ക്വാളിഫിക്കേഷൻസ്, അയാളെ ഫോട്ടോ, മറ്റ് കൊടുത്തുള്ള ഡീറ്റെയിൽസ്, അപ്ലിക്കേഷനിൽ ഓപ്റ്റ് ചെയ്തുള്ള സെൻറ്റർ അത് ശരിയാണോ, എഴുതിയ സെൻറ്റർ, അതേപോലെ തന്നെ സെൻറ്ററിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസിൻ്റെ സാധ്യതകൾ നടന്നിട്ടുണ്ടോ, മറ്റുദ്യോഗാർത്ഥികളോട് വല്ല മൊഴി രേഖപ്പെടുത്തണമെങ്കിൽ അത് രേഖപ്പെടുത്താം. ഇൻവിജിലേറ്ററായിട്ട് ആ വിഷയത്തിൽ പങ്കെടുത്തിട്ടുള്ള അധ്യാപകരോട് അല്ലെങ്കിൽ ആരോടെ മൊഴി രേഖപ്പെടുത്താം. ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള പി എസ് സി ആൾക്കാരോട് ചോദിക്കാം. അയാളെ ആൻസർ ബുക്ക് നമുക്ക് വീണ്ടും പരിശോധിക്കാം. എങ്ങനെ എന്തെല്ലാം സംശയങ്ങളാണോ സാധാരണഗതിയിൽ ഒരു മാൾ പ്രാക്ടീസ്, ഒരു ഇൻഡിവിജ്വൽ ഒരു മാൾ പ്രാക്ടീസ് നടത്തിയിട്ടുള്ളത്, ആ മാൾ പ്രാക്ടീസിൻ്റെ സാധ്യതകളിലേക്ക് എവിടെയൊക്കെ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോവാം, അത് മുഴുവൻ അന്വേഷിക്കാനുള്ള ഭരണഘടനാ ദൗത്യം ബാധ്യതയും പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. ഇത് വിവാദമായ കേസിന് മാത്രമല്ല, ഇത് ഡെയിലി റൂട്ടീൻ വർക്കാണ്. അതാണ് ശ്രദ്ധിക്കുന്നില്ല. പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സ്വയം ഞങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ, മറ്റൊരു ഉദ്യോഗാർത്ഥി ഉന്നയിക്കുന്ന സംശയങ്ങൾ, ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ഭാര്യയും ഭർത്താവും വന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും തെറ്റിയിട്ട് പിന്നെ ഭർത്താവ് കത്തയക്കുന്നുണ്ട് അവളുടെ സർട്ടിഫിക്കറ്റ് ശരിയല്ല നോക്കണമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം സംഭവങ്ങളിലൂടെ എന്തെല്ലാം നമുക്ക് കിട്ടുന്നു, ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മളെന്ത് ചെയ്യും, പരിശോധിച്ച് അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോയിൻമെൻറ്റ് ശേഷം കണ്ടെത്തിയാൽ പോലും എന്തുണ്ട്, റദ്ദാക്കാനുള്ള പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ റദ്ദാക്കാനും നീക്കം ചെയ്യാനും തെറ്റുകാരെ നീക്കം ചെയ്യാനുള്ള വ്യക്തമായ നടപടിക്രമങ്ങൾ നിലനിൽക്കെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ എല്ലാവരും ഉൾപ്പെട്ടു പോയി, അതുകൊണ്ട് ഇനി മാർഗമില്ല എന്ന് പറയുന്നല്ല, ഇഷ്ടംപോലെ മാർഗങ്ങൾ. അപ്പോൾ ഈ ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ക്രമക്കേടുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വഴിവിട്ട രീതികളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി വിഷയം ഉണ്ടായ ഉടൻ തന്നെ പി എസ് സിയെ പോലെ ഇത്രത്തോളം വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കുകയും സുതാര്യമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇത്തരത്തിൽ പ്രചാരണം നടക്കുകയും അത് ഈ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം അടക്കം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് തീർത്തും നിരുത്തരവാദപരമായ ഒരു സമീപനം എന്നല്ലേ പറയാൻ കഴിയും? അത് ഉന്നയിച്ച പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ നമുക്ക് എല്ലാം തുല്യരാണ്. പി എസ് സിയുടെ ചെയർമാനെ സംബന്ധിച്ചോളം, കമ്മീഷനെ സംബന്ധിച്ചോളം, അങ്ങനെ ഒരു നമുക്ക് എല്ലാം ഒന്നാണ്. നിരുത്തരവാദിത്തത്തോടുകൂടി ഉന്നയിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെ ഉന്നയിക്കുന്നവരുടെ ഭാഷ്യം. ഞാൻ ഉദ്ദേശിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് അവിടെ ഉണ്ടാവുന്നു, പി എസ് സി ആയിട്ട് ബന്ധമുള്ളതൊന്നല്ലത്. പക്ഷേ ഇത്തരമൊരു വിഷയം ഉണ്ടാവുകയും സ്വാഭാവികമായും അതിൻ്റെ അകത്ത് പല തലത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അത്തരം മുതലെടുപ്പ് രാഷ്ട്രീയമായി നടക്കുമ്പോൾ തന്നെ പി എസ് സിയെ പോലെ ഇത്തരത്തിൽ വിശ്വാസ്യത ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയും നിൽക്കേണ്ടയും വരുന്ന ഒരു സർക്കാർ സംവിധാനത്തെ, ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് നിരുത്തരവാദപരമല്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ നമ്മൾ അതിന് ഒരു ഒറ്റ മറുപടി പി എസ് സി ചെയർമാൻ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ അതൊരു അസ്വാരസ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയങ്ങൾക്ക് ഒരു ഇടവരുന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഈ പ്രതിപക്ഷ ആയിക്കോട്ടെ ഭരണപക്ഷം ആയിക്കോട്ടെ, കഴിഞ്ഞ ടേമിൽ ഭരിച്ചവരും ഈ ടേമിൽ ഭരിച്ചവരും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല. എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷാ സംവിധാനത്തിനെ സംബന്ധിച്ച് എതിർക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കോടിക്കണക്കിന് അപേക്ഷകരെ ഒരൊറ്റ കുടക്കീഴിൽ സർവ സെലക്ഷനും നടത്തുന്ന ഒരു ബോഡിയാണ്. യൂണിവേഴ്സിറ്റിയിൽ പോലും കൃത്യമായി ശരിയായും നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് പി എസ് സിയെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് സെലക്ട് ചെയ്യണമെന്ന ഒരു വാദമാണ് ഈ സർക്കാരും ഇതിൻ്റെ മുന്നിൽ സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. ഒരിക്കലും പി എസ് സിയെ തകർക്കുന്ന രൂപത്തിലുള്ള ഒരു വിഷയം ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വന്ന വിഷയങ്ങളെ ഒന്നാം റാങ്കുകാരൻ
ഈ ക്രിമിനൽ കേസിൽ പെട്ടതുകൊണ്ട് ആ ഒന്നാം റാങ്കുകാരനെ അപ്പോയിൻ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഒന്നാം റാങ്കുകാർ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ നടപടിക്രമം നേരത്തെ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ സാധ്യതയില്ല. ഇത് പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് വാസ്തവമില്ലാത്ത സംഗതിയാണെന്ന് പറയാം. അത് ഉന്നയിക്കുന്നവരെ ഉത്തരവാദിത്തക്കുറവാണെന്നൊന്ന് ഞാൻ ബ്ലെയിം ചെയ്യാതെ ഇതിനകത്ത് അടിസ്ഥാനപരമായ വസ്തുതകൾക്കെതിരാണ്. കാരണം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഒരു അധ്യക്ഷൻ എന്ന നിലക്ക് ഞാനെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് അത് വേറെന്തെങ്കിലും ചോയോടുകൂടി ചിത്രീകരിക്കപ്പെടാതിരിക്കാനാണ് ഞാൻ എൻ്റെ ഭാഷ കൃത്യമായി അങ്ങനെ തന്നെ പറയുന്നത്. ഉന്നയിക്കപ്പെടുന്നവർ പഠിക്കേണ്ട വിഷയമാണ്. പി എസ് സിയുടെ പരീക്ഷ ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷ ക്ഷണിക്കുകയും ഒരു വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷ നടക്കുകയും ചെയ്താൽ അതും പിന്നീട് ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. ഉണ്ടെങ്കിൽ അന്ന് പരീക്ഷ എഴുതിയ കംപ്ലയിൻറ്റ് വരണ്ടേ? അല്ലെങ്കിൽ ഈ സംഭവത്തിന് ശേഷമുള്ള പരീക്ഷ അല്ല, യൂണിവേഴ്സിറ്റി സെൻറ്ററിലും ഇവർക്ക് പരീക്ഷ സെൻറ്റർ കിട്ടിയിട്ടില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പി എസ് സിക്ക് ആകെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ അക്രമണ പ്രശ്നങ്ങളും നല്ല നിലക്ക് പരീക്ഷ നടത്താൻ പറ്റാത്ത സെൻറ്ററാണെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതിൽ ഉള്ള അധികാരം നമുക്കുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ പി എസ് സിക്ക് കഴിയുന്നുണ്ട്. വന്നാലിപ്പോൾ നമ്മളെ ഭരണഘടന നമ്മളതിനകത്ത് ഏത് കാലഘട്ടത്തിലുള്ള സെലക്ട് ചെയ്യപ്പെടുന്ന പി എസ് സി മെമ്പർമാർ ചെയർമാനായിക്കോട്ടെ ആ പോസ്റ്റിലേക്ക് ഒരു അവരോധിക്കപ്പെട്ടാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷണറി എന്ന നിലക്ക് ഒരു ചുമതല വയ്ക്കുകയാണ്. അവിടെ കമ്മീഷൻ മെമ്പർമാർ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പാണ് 5 പേര് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട 5 പേര്, ഇപ്പം നിലവിൽ 15 പേരാണ്. അങ്ങനെ യു ഡി എഫ് എന്നോ എൽ ഡി എഫോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്, ഈ പോലീസിൻ്റെ സെലക്ഷൻ നടപടി നടത്തിയത്. 6 UDF അംഗങ്ങളും 14 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള അംഗങ്ങളും 14 പേര് LDF കാലഘട്ടത്തിലുള്ള അംഗങ്ങളും അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട് ഒരുമിച്ചിരുന്ന് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഈ വിവാദമായ പോലീസ് റാങ്ക് ലിസ്റ്റ് അംഗീകരിച്ചത്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ പരീക്ഷ നടന്നത് അപ്പോഴോ? അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഒരു എതിർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട 6 മെമ്പർമാർക്ക് എതിർത്തൂടെ, ഡിസെൻഡ് രേഖപ്പെടുത്തിക്കൂടെ, ഈ വിഷയം പുറത്തേക്ക് കൊടുത്തൂടെ, എന്തുകൊണ്ട് വന്നില്ല? സംഭവിക്കാത്തതുകൊണ്ട്. അപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ടവരും എൽ ഡി എഫ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ടവരും എല്ലാവരും ചേർന്നിരുന്ന 20 ഫുൾ അംഗങ്ങളുള്ള കമ്മീഷൻ കാലഘട്ടത്തിലാണ് പോലീസ് സേനയിലേക്കുള്ള ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ സെലക്ഷൻ നടപടികൾ നടത്തിയത്, പരീക്ഷ നടത്തിയത്. അതിൽ എന്ത് മനസ്സിലാക്കണം? ബാഹ്യ ഇടപെടൽ ഉണ്ടാവില്ല, കാരണം അവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കളർ അവിടെ ഇല്ല, കാരണം എല്ലാം ചേർന്ന് കമ്മീഷൻ ആയതുകൊണ്ട്. അത് തന്നെ മതി ഇതിൻ്റെ എവിഡൻസ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ തന്നെ എവിഡൻസ് ആയി. ഈ പരീക്ഷകളുടെയും മറ്റ് നടപടിക്രമങ്ങളുടെയൊക്കെ സുതാര്യത അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റ് കൈകടത്തിൽ ഉണ്ടാവാതിരിക്കൽ, ഇതിനൊക്കെയായിട്ട് എന്തൊക്കെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ്? നല്ല സുരക്ഷാ ക്രമീകരണം തന്നെ. അത് ഓരോ നാൾക്ക് നാൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ട് ടൈറ്റായിക്കൊണ്ടിരിക്കുക. പി എസ് സിയുടെ പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചെയർമാനോ അല്ലെങ്കിൽ മെമ്പർമാർക്കോ സെക്രട്ടറിക്കോ പരീക്ഷാ കൺട്രോളർക്കോ ജീവൻ 1850 വരുന്ന ജീവനക്കാർക്കോ ഒന്നും തന്നെ ഒരു കാരണവശാലും കടന്നു ചെല്ലാൻ പറ്റാത്ത രൂപത്തിൽ സുശക്തമായ സംവിധാനങ്ങളാണ്. പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സിയുടെ ജീവനക്കാരോ മെമ്പർമാരോ എല്ലാം തയ്യാറാക്കുന്നു. അത് ഞങ്ങളാരും കാണാനും പാടില്ല. ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സംഗതികൾ ഏറ്റവും വലിയ സെക്യൂരിറ്റി പ്രസിലേക്ക് തയ്യാറാക്കി പോയിട്ട്
പരീക്ഷാ ഹാളിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വണ്ടിയിൽ വന്ന് അത് സെക്യൂരിറ്റിയോട് കൂടി ചെന്ന് ഉദ്യോഗാർത്ഥികളെ മുന്നിൽ എത്തുകയും അവിടെ വെച്ചിട്ട് ഈ സീല് പാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എ കോഡാണെങ്കിൽ താങ്കൾക്ക് ബി കോഡാണ് കിട്ടും. അത് എൻ്റെ ക്വസ്റ്റ്യൻ്റെ സീക്വൻസ് ആയിരിക്കില്ല നിങ്ങളുടെ സീക്വൻസ്. അപ്പോൾ ഒന്ന് എത്തി നോക്കി കോപ്പി അടിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ കാലവിളംബം എന്നത് പലപ്പോഴും പി എസ് സി നേരിട്ടിട്ടുള്ളൊരു ആരോപണമാണ്. ഒന്ന് നിയമനം അല്ലെങ്കിൽ പരീക്ഷ നടത്തിയതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിയമനത്തിലേക്ക് എത്തുന്ന ഘട്ടം, ഈ അത്തരത്തിലുള്ള ഈ വൈകൽ കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ടോ ഇപ്പോൾ? അതായത് നമ്മളിപ്പോൾ ഈ വൈകൽ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷേഴ്സ്, സെക്യൂരിറ്റി മെഷേഴ്സാണ് പൊതുവെ വൈകാൻ കാരണം. മറ്റുള്ള പി എസ് സിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 20-25 പോസ്റ്റ് മാത്രമേ, ക്ലാസ് 1 and 2 മാത്രമേ സെലക്ഷൻ ഉള്ളൂ. പി എസ് സിയിൽ ഫുൾ ക്ലാസ് 4 വരെയും കൂടാതെ കമ്പനി ബോർഡ്, കോർപ്പറേഷൻ, യൂണിവേഴ്സിറ്റി എല്ലാം നിക്ഷിപ്തമാകുമ്പോൾ ഏകദേശം മറ്റ് പി എസ് സികൾ 20 പോസ്റ്റിന് ചെയ്യുമ്പോൾ കേരള പി എസ് സി 1800 പോസ്റ്റിന് പരീക്ഷ നടത്തുന്നു. എത്ര മടങ്ങ് മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സിയിൽ നിന്നും വലുതാണ് പി എസ് സി എന്ന് മനസ്സിലാക്കാം. കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റും കേരളത്തിൻ്റെ അക്കാഡമിക് റേറ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തൊഴിൽ അന്വേഷകരും അന്വേഷിക്കാൻ കഴിവുള്ളവരുമാണ് കേരളീയർ. ഇത്തരത്തിലുള്ള അതിൻ്റെ എണ്ണം കൂടുന്നത് ശരിയായ രൂപത്തിൽ പ്രവർത്തികൾ നടത്താൻ വേണ്ടി ചെറിയ കാലതാമസം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ചെയർമാനതിന് ശേഷം നിലവിലുള്ള കമ്മീഷൻ്റെ സഹായത്തോടുകൂടി 2007 മുതൽ 2017 വരെയുള്ള പെൻഡൻസി ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ പി എസ് സി നടന്നു നീങ്ങുന്നത് ഫാസ്റ്റായിട്ടാണ്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രവാസ ലോകത്താണല്ലോ, ഇവിടേക്ക് ഇപ്പോഴും ധാരാളം യുവാക്കൾ കേരളത്തിൽ നിന്ന് ജോലി തേടി എത്തുന്ന ഇവിടെ അലയുന്ന അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലൊരു തൊഴിൽ സാധ്യത സാഹചര്യം ഇപ്പോഴെങ്ങനെയാണ്? കേരളത്തിൽ തൊഴിൽ സാധ്യത എന്ന് പറയുമ്പോൾ ഒന്ന് IT എന്ന് പറയുന്നത് ഒരു ഫോറിൻ എംപ്ലോയ്മെൻറ്റ് ഏരിയ ആയിരുന്നു. അതേപോലെ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസി സർവീസസ്, ഈ വക സംഭവങ്ങളൊക്കെ തന്നെ കേരളത്തിൻ്റെ മെട്രോപോളിറ്റൻ സിറ്റി, ഇന്ത്യയുടെ മെട്രോപോളിറ്റൻ സിറ്റികളിലേക്കും അതിൻ്റെ ഭാഗമായുള്ള കൊച്ചിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വകാര്യ സംരംഭകർ, ഇൻ്റർനാഷണൽ ലെവലിലെ ഏജൻസികൾ ഒക്കെ തന്നെ ഈ ഓൺലൈൻ സർവീസ് സിസ്റ്റത്തിലൂടെ വരുന്നതോട് കൂടിയിട്ട് അത്രക്കാർക്ക് കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ഈക്വൽ ടു ഫോറിൻ പേ കിട്ടാവുന്ന രൂപത്തിൽ വന്നിരിക്കുക. കേരളീയരെ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യപ്പെട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ടെക്നോ പാർക്കിലും ബാംഗ്ലൂരിലും ഇൻഫോസിസിലൊക്കെ തന്നെ ഇപ്പോൾ വിദേശത്ത് പോകാതെ തന്നെ കേരളത്തിലെ ബിരുദധാരികൾക്ക് ജോലി സാധ്യത കൂടി വരാം. കൂടാതെ കേരളത്തിൽ വ്യവസായങ്ങൾ സ്വന്തം നിലക്ക് തുടങ്ങുന്നതിന് വേണ്ടി ആ നിലക്ക് വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്ക് വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും അവർ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനും കേരളത്തിൽ വലിയ സാധ്യതകളുണ്ട്. സർവോപരി സർക്കാർ സർവീസിൽ എൻട്രി ചെയ്യുന്നതിനുമെങ്കിൽ പി എസ് സിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ബാങ്ക് സെലക്ഷൻ പി എസ് സിയിലാണ്. ജില്ലാ ബാങ്ക്, എല്ലാ യൂണിവേഴ്സിറ്റികളും, വഖഫ് ബോർഡ്, അഡ്മിനിസ്ട്രേറ്ററി ബോർഡ്, സ്റ്റേറ്റ് സർവീസ്, സബോർഡിനേറ്റ് സർവീസ്, ഇനി വരാനിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. അത് IAS പരീക്ഷയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷയും കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ഏത് പ്രവാസ ലോകത്തോട് പറയാനുള്ളത്, കേരളത്തിലുള്ള തൊഴിൽ സാധ്യതകൾ സ്വകാര്യ മേഖലക്കപ്പുറം ഗവൺമെൻറ് മേഖലയിലേക്ക് കടന്നു വരാൻ അവർ ഒരു പ്രൊഫൈൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവാസികളുടെ പുതുതലമുറക്കാരുണ്ടല്ലോ, നിരവധി ആളുകൾ ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ടും സർക്കാർ സർവീസുകളോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന പുതിയ തലമുറക്കാർ എത്രത്തോളം ഉണ്ട്? അങ്ങനെ ഒരു അത് സർക്കാർ സർവീസിൻ്റെ ഗുണഗണങ്ങളൊന്നും തന്നെ അത്ര കണ്ട് പഴയ തലമുറയിൽ നിന്നും ഉള്ളതുപോലെ വീക്ഷിക്കുന്നില്ല. പുതുതലമുറ വീക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഫാസ്റ്റാണ്. അവരെ സംബന്ധിച്ചോളം സർക്കാർ ഒരു ക്ലർജിമൻ എന്ന രൂപത്തിൽ ഒരു
ഫയൽ എഴുതിക്കൊണ്ട് കൃത്യമായി 10 മണിക്ക് ജോലിക്ക് ഹാജറായി 5 മണിക്ക് പഞ്ച് ഔട്ട് ചെയ്തിട്ട് പുറത്തുപോകുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു രീതിയല്ലാതെ മറ്റു രൂപത്തിലുള്ള 24 hours വർക്ക് ചെയ്താലും വേണ്ടിയില്ല. ഒരു ബെറ്റർ ഏൺ എന്ന രൂപത്തിലാണ്, ഇമ്മീഡിയറ്റ് ഏൺ ആണ് പുതിയ തലമുറ. അസ പഴയ തലമുറ ഇമ്മീഡിയറ്റ് ഏണല്ല, ഫ്യൂച്ചർ അടക്കം എങ്ങനെ ആയിരിക്കണം, പെൻഷൻ മറ്റു കാര്യങ്ങൾ, PF, ഇപ്പോൾ രണ്ടിൻ്റെ ഒരു വീക്ഷണത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് അത്ര കണ്ട് അട്രാക്ഷൻ തോന്നുന്നില്ലെങ്കിലും ഈയിടെ വിദേശത്തുള്ള ജോലി സാധ്യതകളുടെ ഒരു കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തുള്ള അപേക്ഷകർ PSC ധാരാളം അപേക്ഷിക്കുകയും സ്റ്റേറ്റ് സർവീസിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്തെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മളെ ഡിഗ്രി യോഗ്യത ഉള്ളവർ ആയിക്കോട്ടെ, ഏത് യോഗ്യത ഉള്ളവരായിക്കോട്ടെ, ആ യോഗ്യതക്ക് അനുസരിച്ചുകൊണ്ട് ഒരു വിരൽത്തുമ്പിലിരുന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ് PSCയുടെ അപേക്ഷ സിസ്റ്റം. ഒരു വൺ ടൈം രജിസ്ട്രേഷനിലൂടെ അവരെ പ്രൊഫൈൽ രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അപേക്ഷ കൊടുക്കാം. അവരെ പ്രൊഫൈലിലേക്ക് തന്നെ നമ്മൾ മെസ്സേജ് വരും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ എഴുതാൻ നമുക്ക് സെൻറ്ററ് എന്ത് പറ്റില്ല, വിദേശത്ത് അല്ലെങ്കിൽ തന്നെ പുലിവാല പിടിച്ചിരിക്കുക. അപ്പം ഇനി കേരളത്തിൽ പരീക്ഷ വന്ന് എഴുതി പോയി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നോ ഇല്ലയോ എന്നുള്ള ഓൺലൈനിൽ നോക്കാൻ പറ്റും. അഡ്വൈസ് സ്റ്റേജിൽ മാത്രം നാട്ടിലേക്ക് വന്നാലും മതി. ശരിക്കും ഇരുന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നു കൊണ്ടും കൈകാര്യം ചെയ്യാവുന്ന ഒരു അപ്ലിക്കേഷൻ എക്സാമിനേഷൻ സിസ്റ്റമാണ് PSCയുടേത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ സ്ട്രിഞ്ചൻ്റ് പ്രൊസീജിയറാണെന്നും ഒരുപാട് PSC ഓഫീസിൽ കാവൽ നിന്നാൽ മാത്രമേ PSCയുടെ പരീക്ഷാ സംവിധാനത്തിൽ കടന്നുകൂടും പറ്റൂ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഓട്ടോമേറ്റഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ് സിസ്റ്റമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് പോലും പഠിക്കുകയും പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് PSCയിൽ അപേക്ഷിക്കുകയും ചെയ്താൽ അവരെ കൂടി സ്വീകരിക്കുന്നുള്ള നിലപാട് തന്നെയാണ് PSCയ്ക്കുള്ളത്. ഏതായാലും വളരെ നന്ദി, ഇത്രയും അധികം സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഫേസ് ടു ഫേസിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അതിഥിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.